സ്റ്റാർ മാജിക്കില് ചിരിക്കാൻ പോണ ഒരു ഗെയിമിലേക്കാണ് നമ്മൾ പോവാൻ പോണേ. ഇതുവരെ സ്റ്റാർ മാജിക്കിന് ഈ ഫ്ലോറിൽ ഇത്തരത്തിലുള്ള ഒരു ഗെയിം ഉണ്ടായിട്ടില്ല. പക്ഷെ പലർക്കും ഇത് റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അമ്പ്യ ചേച്ചി, കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ വാശി പിടിച്ചിട്ടുള്ളത് എന്ത് ടോയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു, എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ വാശി പിടിച്ചിട്ടുള്ളത്? എന്റെ കുട്ടിക്കാലത്തൊക്കെ വന്നിട്ട് ഇങ്ങനത്തെ മോഡേൺ ആയിട്ടുള്ള ടോയ്സ് ഒന്നും ഇല്ല, ഞങ്ങളൊക്കെ ഹോം മെയ്ഡ് ടോയ്സ്. ഞാനൊക്കെ വന്നിട്ട് ഓലപ്പന്ത്, ഓലപ്പീപ്പി, കണ്ണാടി, വാച്ച്, ഇതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കളിക്കും. പിന്നെ ആകെ വാശി പിടിച്ചിട്ടുള്ള സിനിമ കാണാൻ പോകാൻ വേണ്ടി മാത്രം. അന്നേ സിനിമ കമ്പം ഉണ്ട്? സിനിമ കമ്പം അല്ല, സിനിമ പൈത്യം. ലക്ഷ്മിയെ കണ്ടപ്പോഴേ ഒരു കാര്യം ഓർത്തു പോയി. എന്ത് കാര്യാട്ടാ? ഭോജരാജാവ് സുഖമായിരിക്കുന്നോ? എന്റെ കോസ്റ്റ്യൂമിനെ കളിയാക്കിയതാ? അല്ല, ഇതൊക്കെ പണ്ട് ഷീലാമ്മയൊക്കെ ചില ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിംസിൽ അതാണ്. പിന്നെ ഓൾഡ് സ്കൂളിന്നല്ലേ നമ്മളറിയാം, ഫാഷൻ തിരിച്ചു വന്നു. ഫാഷന്റെ കാര്യം പറഞ്ഞപ്പോഴാ ലൈക്ക് അമ്പിക ചേച്ചിയുടെ ഏറ്റവും ശരിക്കും ഇന്നത്തെ കാലത്ത് നമ്മള് വലിയ സ്റ്റൈലിൽ സ്ലീക്ക് എന്ന് പറയും, നടുവകച്ചിലെടുത്ത് ഇങ്ങനെ ഇട്ട് അങ്ങനെ. പക്ഷെ അന്നത്തെ കാലത്ത് ഇന്ന് ഈ സ്ലീക്ക് എന്ന് പറഞ്ഞ ഹെയർ സ്റ്റൈൽ ആണെങ്കിൽ ഇവിടെ ഒരു ട്രെൻഡ് ഒക്കെ അല്ലേ? അതിന്റെ പിന്നിലെ ഒരു രഹസ്യത ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നതാ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആക്ടിങ് ക്ലാസ്സിനോ ഇതൊന്നും പോയിട്ടില്ല. അതെ, എന്റെ ഗുരു കണ്ണാടിയാണ്, മിററാണ്, എല്ലാ ആർട്ടിസ്റ്റിന്റെയും ഏറ്റവും ബെസ്റ്റ് ഗുരു എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അന്നൊക്കെ പിന്നെ ഷീലാമ നസീർ സാറാണല്ലോ നമ്മുടെ എന്താ പറയുന്ന ഫാഷൻ ഐക്കോൺ എന്ന് പറയുന്ന, അവരിടുന്ന ഓരോ ഡ്രസ്സും ഒക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ നിന്ന് കാണിച്ച് ഇങ്ങനെയൊക്കെ കാണിച്ച് അവർ ചെയ്യുന്ന ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഹെയർ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഹെയർ സ്റ്റൈലിന് അംബിക വിഗ് എന്ന പേര്. ഈ മേക്കപ്പ് ഐറ്റംസിലൊക്കെ ഭയങ്കര ക്രേസ് ഉണ്ടായിരുന്നു പണ്ട്, സെൽഫ് മേക്കപ്പ് ഒക്കെ ആയിരുന്നില്ലേ പണ്ട് ചെയ്യാ? നമ്മുടെ നാട്ടില് ഒരു ചെടിയുണ്ട്, അതിന്റെ ഒരു പൂവ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് റെഡ് കളർ ഉണ്ടാവും. ആരെങ്കിലും ഞാൻ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അതെടുത്തിട്ട് ആ സാധനം എടുത്തിട്ട് ഇങ്ങനെ ലിപ്പിൽ തേക്കും, ലിപ്സ്റ്റിക്കിന് പകരമാക്കിയിട്ട് ലിപ്പിൽ ഇങ്ങനെ തേച്ചിട്ട് നമ്മുടെ നെയിൽ പോളിഷ് ആയിട്ട് റംബൂട്ടാൻ അതുപോലെ ഇരിക്കും കാണാൻ. അതിനുശേഷം സെലിബ്രിറ്റി ആയിട്ട് മാറി. അതിനുശേഷം പിന്നെ എന്റെ അമ്മമ്മ വന്നിട്ട് അവര് തലയില് ഡൈ അടിക്കാൻ വേണ്ടി ചട്ടിയുടെ ബാക്കില് ഇരിക്കുന്ന കരി ഇതാക്കും, അതില് വെളിച്ചെണ്ണ തേച്ച് കൺമഷി പോലെ ആക്കുമ്പോ അത് ഈർക്കിലെടുത്തിട്ട് ഇവിടെ നിവിടം വരെ ഒരു വരപ്പാണ്. വാലിട്ട് കണ്ണെഴുതുന്നു, കാരണം നമ്മള് കാണുന്നതൊക്കെ ഷീലാമ്മയാണേ, അവര് ഇത്രയും നീളത്തിന് കണ്ണൊക്കെ എഴുമ്പോ സ്കൂളിൽ പോകുമ്പോ അതൊക്കെ ഇട്ട് ഇവിടെ നിവിടം വരെ വരയ്ക്കും, ഐബ്രോ ഒക്കെ വരച്ചിട്ട്. കുട്ടിയില് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടല്ലേ വന്നത്? അപ്പഴേ സെലിബ്രിറ്റി ആയപ്പോ എങ്ങനെയായിരുന്നു പബ്ലിക്കിന്റെ ഇടയിലൊക്കെ മനസ്സിലാവുമായിരുന്നോ ഞാനൊരു സെലിബ്രിറ്റി? അങ്ങനെയല്ല, ഞാനൊക്കെ വന്നിട്ട് ഒരു ഫ്രെയിം, അതായത് ചോറ്റാനിക്കര അമ്മ എന്ന് പറഞ്ഞ ഒരു ഫിലിമില് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോകുന്നു. ഒരു ഫ്രെയിം ആ ക്ലൈമാക്സിൽ വരുന്ന സമയത്ത് ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ ക്ലാസ്സില് കൂടെ പഠിക്കുന്നപ്പോൾ ആ സിനിമ വരുമ്പോ ഇതേണ്ട, അതാണ് ഞാൻ, അതാണ് ഒരു പട്ട് പാവാടയും ബ്ലൗസും ഇട്ട് അതാണ് ഞാനെന്ന് പറയുന്നതിന്റെ ഒരു ട്രോളി ഷോട്ട് പോയി കഴിയും. പക്ഷെ എങ്കിലും ആ ഫ്രെയിമിൽ ഞാൻ നിന്നു, അതിനെനിക്ക് 200 രൂപ ശമ്പളവും കിട്ടി. അന്ന് കിട്ടിയ ശമ്പളവും അതൊക്കെ കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഈ നമുക്ക് സന്തോഷത്തിലൊരു സങ്കടം വരില്ലേ. ഇപ്പോഴും എൻ്റെ ഫോണിൽ ചോറ്റാനിക്ക് രമ മൂവി ഫുള്ള് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇപ്പോഴും ആ ഒരു ഫ്രെയിം കാണാൻ വേണ്ടി മാത്രം. ഓ അടിപൊളി. ഏ ഇതിനകത്തേ ഈ ബിനീഷ് ബാസ്റ്റ്യൻ വിജയുടെ സിനിമയിൽ അഭിനയിച്ചായിരുന്നു, അഭിനയിക്കാൻ പോയിരുന്നു. ശരി, അവിടെ എന്തോ വിഷയം ഉണ്ടാക്കിയിട്ട് അവിടെയും പറഞ്ഞു ഇങ്ങനെ തന്നെ, അവനാണ് പടത്തിന് പേര് കിട്ടിയില്ലായിരുന്നു, പുള്ളീനെ ചുറ്റുമുള്ള ആൾക്കാർ വിളിച്ച് 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 അത് തെറി നായകൻ വിജയ് സാറായിരുന്നു. ജവാന് മുല്ലപ്പൂ എന്ന് പറഞ്ഞ സിനിമയിലെ നായകനായിരുന്നു. മുല്ലപ്പൂ ആയിരുന്നോ ആ പടം ക്ലബിൽ കയറിയോ? ആ സിനിമയിലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പോലും കിട്ടിയില്ല. സ്ക്രീൻഷോട്ട്